ഹലോ, നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ. മഞ്ഞിൻ നിഗൂഢ മറക്കുള്ളിൽ ഒളിച്ച് അമ്മച്ചിക്കൊട്ടാരത്തിൻ്റെ ഒരു കഥ, ആ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു പക്ഷേ ആർക്കും കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു നല്ല സുന്ദരമായൊരു സ്ഥലം. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുട്ടിക്കാനത്തിനു സമീപം കൊല്ലം തേനി ദേശീയപാതയോട് പഴയ കോട്ടയം കുമളി റോഡ് ചേർന്ന് തല ഉയർത്തി നിൽക്കുന്ന ശില്പഭംഗി കൊണ്ടും പൗരാണികതയുടെ കുലീനത കൊണ്ടും ശ്രദ്ധേയമായ ഒരു വീടാണ് അമ്മച്ചിക്കൊട്ടാരം. 200-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള കുട്ടിക്കാനം അമ്മച്ചിക്കൊട്ടാരം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു. 1800-ൻ്റെ ആദ്യ വർഷങ്ങളിൽ പണി കഴിപ്പിച്ച കൊട്ടാരം പുതുക്കിപ്പണിതു മോടികൂട്ടിയത് തിരുവിതാംകൂറിൻ്റെ കിഴക്കൻ മലകളിൽ തോട്ട വ്യവസായത്തിനു തുടക്കം കുറിച്ച ജോൺ ഡാനിയൽ മൺറോ എന്ന J.D. Munro ആയിരുന്നു. പീരുമേട്ടിൽ അദ്ദേഹം സ്ഥാപിച്ച ഗ്ലെൻ റോക്ക് എസ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു അമ്മച്ചിക്കൊട്ടാരം. 1877 മൺറോ തൻ്റെ പ്രശസ്തമായ ദി ഹൈറേഞ്ചസ് ഓഫ് ട്രാവങ്കൂർ എന്ന പ്രശസ്ത ഗ്രന്ഥം എഴുതിയത് ഈ 1924-1931 കാലയളവിൽ റീജൻ്റ് ആയിരുന്ന റാണി സേതുലക്ഷ്മി ഭായ് തിരുവിതാംകൂറിൻ്റെ വേനൽക്കാല തലസ്ഥാനമായി ഉപയോഗിച്ചിരുന്നത് അമ്മച്ചിക്കൊട്ടാരമായിരുന്നു. രാജ്യസഭകൾ കൂടാൻ ഉപയോഗിച്ചിരുന്ന ദർബാർ ഹാൾ ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ശത്രുക്കളുടെ ആക്രമണമുണ്ടായാൽ രക്ഷപ്പെടുന്നതിനുള്ള രണ്ട് രഹസ്യ തുരങ്കങ്ങളും ഈ കൊട്ടാരത്തിലുണ്ട്. സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂറിൻ്റെ വസ്തുവകകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമാകുമായിരുന്നുവെങ്കിലും കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഈ കൊട്ടാരം ബംഗളൂരു ആസ്ഥാനമായുള്ള ഏതോ ഒരു IT കമ്പനിയുടെ ഉടമസ്ഥതയിലായി. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്നതും സ്വാതന്ത്ര്യത്തിനു ശേഷം കേരള സർക്കാരിനു കീഴിൽ വരേണ്ടിയിരുന്നതുമായ ഈ കൊട്ടാരം എങ്ങനെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ വന്നു എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന 25 ഏക്കറിന് നടുവിൽ എവിടെയോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിക്കും പോലെ ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നു. കൊട്ടാരത്തിൻ്റെ നോട്ടക്കാരനായ ധർമ്മലിംഗം ചേട്ടൻ കഴിഞ്ഞ 52 വർഷമായി ഇവിടെയുണ്ട്. കാർബൺ, ഇന്ദ്രിയം, പൈലറ്റ് തുടങ്ങിയ സിനിമകളിലും ഈ കൊട്ടാരം ഇടം പിടിച്ചിട്ടുണ്ട്. പഴയകാല ഭരണാധികാരികളുടെ ഭാര്യമാരെ അമ്മച്ചി എന്ന് ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നു. അതിനാലാണ് ഈ കൊട്ടാരത്തിന് അമ്മച്ചിക്കൊട്ടാരം എന്ന പേര് വീണതും. ഇവിടെ നിന്ന് രണ്ട് രഹസ്യ ഇടനാഴികളും ഒരു ഭൂഗർഭപാതയും ഉണ്ട്. ഭൂഗർഭപാത പീരുമേട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് എന്ന് പറയപ്പെടുന്നു. 5 കിലോമീറ്റർ ദൂരം വരുന്ന ഈ തുരങ്കം ഇപ്പോൾ അടച്ചിരിക്കുന്നു. പകലുകളിൽ മഞ്ഞുമൂടിയും ചെറുമഴത്തുള്ളികളാൽ പുണർന്നതും സ്വീകരിക്കുന്ന പ്രകൃതിയാണ് കുട്ടിക്കാനത്തേത്. നട്ടുച്ചനേരവും മഞ്ഞിൽ പാതി മറഞ്ഞു നിൽക്കുന്ന ഈ കൊട്ടാരം കാഴ്ചക്കാരിൽ ചിത്രകഥകളിലെ ഭൂതത്താൻ കോട്ടയെ അനുസ്മരിപ്പിക്കും. J.D. Munro എന്ന വിദേശിയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. കേരളീയ വാസ്തുശില്പശൈലിയിൽ പണിതിരിക്കുന്ന ഈ കൊട്ടാരക്കെട്ടിൻ്റെ അകത്തളങ്ങൾക്കും വിദേശ നിർമ്മിതികളുടെ മുഖച്ഛായ നൽകിയിട്ടുണ്ട്. കൊട്ടാരത്തിന് മരപ്പലകകളാൽ മച്ചുകൾ നിർമ്മിച്ചിട്ടുണ്ട്. നിലത്തിനു ഭംഗിയേകിയിരിക്കുന്നത് തറയോടുകാണ്. വിദേശ നിർമ്മിത വിളക്കുകൾ, ബാത്റൂം ഉൽപ്പന്നങ്ങൾ, ടൈലുകൾ തുടങ്ങി അക്കാലത്തു ലഭ്യമായ മുന്തിയ സാമഗ്രികൾ എല്ലാം തന്നെ ഈ കൊട്ടാരം നിർമ്മിതിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 4 പുറവും നീളാൻ വരാന്തയും നടുമുറ്റവും കിടപ്പുമുറിയോട് ചേർന്ന് ശുചിമുറികളും വിശാലമായ സ്വീകരണ മുറിയും ഭോജനശാലയും അടുക്കളയുമെല്ലാം രാജകീയമായി തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും 2 ഹാളുകൾ, 3 ശയനമുറികൾ, അടുക്കള കൂടാതെ 2 ഇടനാഴികളുമുണ്ട്. ഇതിൽ ഒരു ഇടനാഴി കൊട്ടാരം സേവകർക്ക് കൊട്ടാരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ളതായിരുന്നുവെന്ന് കരുതപ്പെടുന്നു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം മനോഹരമായ ഒരു പിടി നല്ല വീഡിയോസും അറിവുകളുമായി ഞാൻ വീണ്ടും വരും. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.